രചന സജി തൈപ്പറമ്പ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചേട്ടാ ഒരു സവാരി പോണം. ഓട്ടോറിക്ഷയുടെ ബാക്ക് സീറ്റിൽ ചാരിക്കിടന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദിനേശൻ ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് അവിടെ നിന്നിറങ്ങി മുൻ സീറ്റിലേക്ക് വന്നിരുന്നു. എങ്ങോട്ടാ മോൾ പോണ്ട്? കടൽപ്പാലത്തിലേക്ക്. ഏ, ഈ പാതിരാത്രിയിലോ? അവിടെ ഇപ്പോൾ ആരുണ്ടാകില്ല മോളെ. സാധാരണ വൈകുന്നേരം 6-7 മണി വരെ ആളുകൾ അവിടെ നിൽക്കാറുള്ളൂ. ആ പാലത്തിൻ്റെ അങ്ങേറ്റം നിന്ന് സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. അതൊന്നും സാരില്ല, ചേട്ടനെ അവിടെ കൊണ്ടുവിട്ടാൽ മതി. അവൾ കടുപ്പിച്ച് പറഞ്ഞു കേട്ട് ദിനേശൻ റിയർ വ്യൂ മിററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്ന അയാൾ ശ്രദ്ധിച്ചു. അല്ല, മോള് തനിച്ചേ ഉള്ളോ അതോ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ വന്നിരിപ്പുണ്ടോ? നിങ്ങളെന്തിനാ അതൊക്കെ അറിയുന്ന? സവാരി പോകുന്ന യാത്രക്കാർക്ക് നിങ്ങളോട് വിശേഷങ്ങൾ പറയണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? അപ്രതീക്ഷിതമായ അവളുടെ മറുപടി അയാളെ സ്തബ്ധനാക്കി. സോറി മോളെ, എനിക്കും നിന്നെ പോലൊരു മോളുണ്ട്. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഈ ആ സമയത്ത് ആളൊഴിഞ്ഞ കടൽപ്പാലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ്റെ ഉൾക്കണ്ഠ കൊണ്ടാണ് ഞാൻ മോളോട് അങ്ങനെ ചോദിച്ചത്. ജീവിതം മടുത്ത പലരും എടുത്തിയാടി ആത്മഹത്യ ചെയ്യാറുള്ള സ്ഥലമായതുകൊണ്ട് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പോലും ആ വഴിക്ക് പോവാറില്ല. മോള് പറഞ്ഞ പോലെ ഒരു ഓട്ടോ ഡ്രൈവർ സവാരി പോകുന്നവരുടെ ഡീറ്റെയിൽസ് അറിയുന്ന എന്തിനാ? അവർ കൂലി തരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. സോറി അങ്കിൾ, ഞാൻ സങ്കടം ഉള്ളിലുള്ളതുകൊണ്ട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് കേട്ട് ദിനേശിൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണല്ലോ ഈശ്വര. അതിന് കാരണം മറ്റൊന്നും ആയിരിക്കില്ല, പ്രേമനൈരാശ്യം തന്നെ, അയാൾ ഊഹിച്ചു. അല്ല, മോളെന്തിനെ ആത്മഹത്യ ചെയ്യുന്നു? ആരെങ്കിലും തേച്ചിട്ട് പോയി കാണുമല്ലേ? രണ്ടും കൽപ്പിച്ച അയാൾ അവളോട് അങ്ങനെ ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. തൻ്റെ ഉദ്ദേശം അയാൾക്ക് മനസ്സിലായെന്ന് അവൾക്ക് ബോധ്യമായി. മോള് പേടിക്കണ്ട കേട്ടോ, ഒരാൾ മരിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ആർക്കും പിന്തിരിപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ മോളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിലും മറ്റേതെങ്കിലും വിധേനെ മോള് ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നു എനിക്കറിയാം. പിന്നെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കരയിൽ മോളുടെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ മോള് മരിച്ചതിന് തക്കതായ കാരണമുള്ളത് കൊണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ സ്വയം സമാധാനിക്കാമെന്ന് കരുതിയാ ഞാൻ ചോദിച്ചത്. താൻ മരിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും അയാൾ വളരെ ലാഘവത്തോട് സംസാരിക്കുന്നത് കേട്ട് അവൾ കൽപ്പിതം തോന്നി. അങ്കിൾ പറഞ്ഞ ശരിയാ, ഞാൻ മരിക്കാൻ തന്നെ പോവാം. അങ്കിൾ ഉദ്ദേശിച്ച പോലെ ജീവൻ തുല്യം സ്നേഹിച്ചയാൾ എന്നെ ചതിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. ഓക്കെ, ഈ പറയുന്ന ആളായിട്ട് മോൾക്ക് എത്ര നാളത്തെ ബന്ധമുണ്ട്? 3 മാസം മുമ്പ് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. ഒടുവിലത് ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമായി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അച്ഛനമ്മയെ എതിർത്തെങ്കിലും പിന്നീട് അവർ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയതായിരുന്നു. പക്ഷെ അവൻ്റെ അമ്മ വലിയ സ്ത്രീധനം ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അത് കൊടുക്കാൻ വിസമ്മതിച്ചു. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൻ വേറെ വിവാഹം കഴിച്ച്. എൻ്റെ അമ്മയും അച്ഛനും ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ്റെ വീട്ടുകാർ ചോദിച്ച സ്ത്രീധനം നൽകി എൻ്റെ വിവാഹം നടത്തായിരുന്നില്ലേ? അപ്പോൾ അവന് മാത്രമല്ല എൻ്റെ പേരൻസിന് എന്നോട് തീരെ സ്നേഹമില്ല. അതുകൊണ്ടല്ലേ അങ്കിൾ അവരാരും എൻ്റെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത. ശരിയാ മോളെ, നിന്നോട് അവന് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീധനം ചോദിച്ച അമ്മയുടെ വാക്ക് കേൾക്കാതെ നിന്നെ അവൻ ഏത് വിധേനയും സ്വന്താക്കിയേനെ. അപ്പോൾ അവന് നിന്നോടായിരുന്നില്ല, നിന്റെ സ്വത്തിനോടായിരുന്നു ഇഷ്ടമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ നീ ജീവൻ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിന്റെ മരണം അവനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ അതല്ല ചിന്തിക്കുന്നത്. നിങ്ങളുടെ വിവാഹത്തിന് ആദ്യം സമ്മതിച്ച അച്ഛൻ സ്വത്ത് കൊടുക്കേണ്ടി വരുമെന്നായപ്പോൾ പതി അതിൽ നിന്ന് പിന്മാറി. സ്നേഹമുള്ള അച്ഛനായിരുന്നെങ്കിൽ തൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും സ്വന്തം മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചേനെ. അങ്കിളെന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ മോള്, എനിക്ക് തോന്നുന്നു നീ അവരുടെ സ്വന്തം മോളല്ലെന്നാണ്. നിനക്കൊരു അനുജത്തി ഉണ്ടെന്നല്ലേ പറഞ്ഞ്? അതായിരിക്കും അവരുടെ സ്വന്തം മകൾ. നിന്നെ അവർ ചിലപ്പോൾ ദത്തെടുത്തായിരിക്കും. നീ ആരുടെയെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ അവരുടെ സ്വന്തം മകൾക്ക് സ്വത്തുക്കളെല്ലാം കൊടുക്കാമെന്ന് കരുതിക്കാണ്. അതുകൊണ്ട് അവരും നീ മരിച്ച സന്തോഷിക്കേയുള്ളൂ. അവൾ അലറുകയായിരുന്നു. ഇല്ല, ഞാൻ അവരുടെ സ്വന്തം മകൾ തന്നെയാ. അനുജത്തിയേക്കാൾ അവരെന്നെയാണ് കൂടുതൽ സ്നേഹിച്ച്. എനിക്കാണ് അവർ ആവശ്യപ്പെടുന്നത് വാങ്ങി തന്നിരുന്നു. ഞാൻ ഉപയോഗിച്ച് പഴകിയത് മാത്രം എപ്പോഴും എൻ്റെ അനുജത്തി കൊടുത്തിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ ആറ്റുനോറ്റുണ്ടായതാണെന്ന് പറഞ്ഞ് ഇപ്പോഴും അവരെന്നെ താരോലിക്കാറുണ്ട്. എനിക്കെപ്പോഴും അമ്മ ആഹാരം വാരിത്തരുമ്പോൾ അനുജത്തി കുശുമ്പ് തോന്നാറുണ്ട്. ഞാൻ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരാൻ അല്പം വൈകിയ അച്ഛൻ എന്നെയും തിരക്കി ഇറങ്ങും. പാവ അച്ഛനും അമ്മയും ഇപ്പോൾ എന്നെ കാണാതെ നാട് മുഴുക്കി അന്വേഷിച്ച് നടക്കുമായിരിക്കും. ആഹാ, എങ്കിലും അവർ കുറച്ച് വേദനിക്കട്ടെ. ഇതാ പാലെത്തി. മോള് പോയി വേഗം ആത്മഹത്യ ചെയ്തോളൂ. മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത അച്ഛനമ്മയും നിന്റെ മരണ വാർത്തയറിഞ്ഞ് നീറി നീറി ചാവണം. ഇല്ല, എനിക്കവർ വേദനിപ്പിക്കാനാവില്ല. അങ്കിൾ വണ്ടി തിരിച്ചു വിട്, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഞാൻ ചെല്ലാൻ താമസിക്കും തോറും അവർ തളർന്നു പോകും. അത് കേട്ട ദിനേശന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ചില കാര്യങ്ങൾ ചിലരോട് നേരെ ചൊവ്വേ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു കുറുക്കോഴി തേടിയത്.
പിന്നെ ഒട്ടും വൈകാതെ ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് അയാൾ ഓട്ടോറിക്ഷ പറത്തിവിട്ടു. ഓർക്കുക, നമ്മളെ ചതിച്ചയാൾക്ക് വേണ്ടി നമ്മൾ മരിക്കുകയാണെങ്കിൽ അതൊരിക്കലും അവരെ വേദനിപ്പിക്കില്ല, പകരം അവർക്ക് സന്തോഷം നൽകുകയുള്ളൂ. ഒരു മരണം കൂടെ ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് മരിച്ചുകൊണ്ടല്ല നാം പ്രതികാരം തീർക്കേണ്ടത്, മറിച്ച് അന്തസ്സായി അഭിമാനത്തോടെ അവർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ ആണത്തത്തോടെ ജീവിച്ച് കാണിക്കണം. പക വീട്ടാനുള്ളതാണ്, മരണം കൊണ്ടല്ല, ജീവിതം കൊണ്ട്.